ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്ലാക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. കോട്ടൺ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വീതിയും നീളവും ഒക്കെ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അളവിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം 3/4 ഇഞ്ച് വരത്തക്ക വിധം വെച്ചതിന് ശേഷം 1.5 ഇഞ്ച് ടോട്ടൽ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിപ്പോൾ വീതി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത് വരെയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് ഇതുപോലെ താഴത്തേക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അത് ഒരു ബോക്സ് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ രീതിയിലായിട്ട് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ബോക്സ് പോലെ വരണം കേട്ടോ. ആ രീതിയിൽ ായിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്ക് 3/4 ഇഞ്ച് 3/4 ഇഞ്ച് വീതമാണ് വരുന്നത്. ഫുള്ളായിട്ട് മാർക്ക് ചെയ്യരുത്, 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ഒരു സൈഡിലേക്കും മറ്റേ സൈഡിലേക്കും ഇത് ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെയും മാർക്ക് ചെയ്ത ഇവിടെ 1/4 ഇഞ്ച് വീതം റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയും സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡിലും 1/4 ഇഞ്ച് വീതം ഞാനിപ്പോൾ ഇതുപോലെ താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ലാസ്റ്റ് മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിലൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇത് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിവിടെ കട്ട് കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഈ പീസ് സെൻറ്ററിലെ പീസ് ഒന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ തുണിയുടെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ ഒരു കട്ട് കൊടുക്കുക കേട്ടോ. മറ്റേ സൈഡും ഈ സൈഡും ഇതുപോലെ കട്ട് കൊടുക്കുക. കട്ടും കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കോട്ടൺ പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 3.5 ഇഞ്ച് വീതിയിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഈ സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ആ മാർക്കിങ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇത് ഈ രീതിയിലായിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈഡും മറ്റൊരു സൈഡേക്കും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം. തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് പീസ് എടുക്കാം. ഈ സ്ട്രെയിറ്റ് പീസ് സ്ട്രെയിറ്റ് പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ ഒരു പീസിൻ്റെ ചീത്ത വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തതിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പീസ് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ കുത്തിയിട്ടുള്ള പിന്നും ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ തുണിയെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പീസിന് ആദ്യം 1/4 ഇഞ്ച് മടക്കി കൊടുക്കുക. 1/4 ഇഞ്ച് ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഇവിടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഇവിടേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഇനി നമുക്ക് ഈ പീസിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡ് ഇതുപോലെ ഞാനിപ്പോൾ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നമുക്ക് എത്ര ഇഞ്ച് വരെയാണോ ഓപ്പൺ ആയിട്ട് വേണ്ടത് അത് വിട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 3 ഇഞ്ച് ഓപ്പൺ ആയിട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ആ ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ എക്സ്ട്രാ ഉള്ളത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.